കോവിഡ് രോഗബാധ സങ്കീർണമായാൽ ഏത് സാഹചര്യവും നേരിടാൻ സംസ്ഥാനം സജ്ജമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. കാസർഗോഡ് രോഗബാധ കൂടുന്ന സാഹചര്യത്തിൽ അവിടെ നിയമങ്ങൾ കൂടുതൽ കർക്കശമാക്കും. രോഗം മൂർച്ഛിച്ചവരെ ചികിത്സിക്കാൻ കണ്ണൂർ മെഡിക്കൽ കോളേജ് സജ്ജീകരിച്ച് കോവിഡ് ആശുപത്രിയായി മാറ്റുമെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കണ്ണൂർ മെഡിക്കൽ കോളേജിൽ 200 കിടക്കകളും 40 ICU കിടക്കകളും 15 വെന്റിലേറ്ററുകളുമുണ്ട്. കാസർഗോഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയെ കോവിഡ് പ്രാഥമിക ചികിത്സാ കേന്ദ്രമാക്കും. അവിടെ ടെസ്റ്റിംഗ് സൗകര്യം പ്രയോജനപ്പെടുത്താൻ KCMR&D അനുമതിക്കായി ശ്രമിക്കുന്നുണ്ട്. കാസർഗോഡ് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ പുതിയ കെട്ടിടത്തെ അതിവേഗം കോവിഡ് ആശുപത്രിയാക്കിയേക്കും. അവലോകന യോഗത്തിൽ ക്യൂബയിൽ നിന്നുള്ള മരുന്ന് പരിഗണിക്കാം എന്ന അഭിപ്രായം ഉയർന്നു. ഡ്രഗ്സ് കൺട്രോളുമായി ബന്ധപ്പെട്ട് അനുമതി വാങ്ങാൻ നടപടി സ്വീകരിക്കും. രോഗവ്യാപനം തടയാൻ എല്ലാ മാർഗങ്ങളും പരിശോധിക്കും. രോഗപ്രതിരോധത്തിനുള്ള സാധ്യതകളും തേടും. N95 മാസ്ക് ആശുപത്രികളിൽ മാത്രം ഉപയോഗിക്കണം. പരിശോധന സംവിധാനം കൂടുതൽ ആവശ്യമാണ്. റാപ്പിഡ് ടെസ്റ്റിനുള്ള അനുമതി ലഭിച്ചാൽ അതും ആരംഭിക്കും. HIV ബാധിതർക്കുള്ള മരുന്ന് ഇപ്പോൾ ജില്ലാ ആശുപത്രികളിൽ നിന്ന് നൽകുന്നത് താലൂക്ക് ആശുപത്രിയിൽ നിന്നും വിതരണം ചെയ്യും. കാസർഗോഡ് സർക്കാർ സംവിധാനങ്ങളും ജനങ്ങളും കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും മുംബൈ, ഡൽഹി തുടങ്ങിയ ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിൽ നിന്നും എത്തിയവർ വീടുകളിൽ തന്നെ കഴിയണം. തൊണ്ടവേദന, പനി, ശ്വാസതടസ്സം തുടങ്ങിയ ലക്ഷണങ്ങളുള്ളവർ പ്രത്യേക കോവിഡ് ആശുപത്രികളുമായി ബന്ധപ്പെടണം. ആശുപത്രിയിലെത്തിക്കാൻ വാഹനങ്ങൾ ഏർപ്പാടാക്കണം. വിദേശങ്ങളിൽ നിന്ന് വന്നവരുമായി സമ്പർക്കം പുലർത്തിയവരും കുടുംബങ്ങളും നിർബന്ധിത ഐസൊലേഷന് വിധേയമാകണം. 60 വയസ്സിന് മുകളിലുള്ളവർ വീടിനുള്ളിൽ തന്നെ കഴിയണം. അവരുമായി മറ്റാരും തുടർച്ചയായ സമ്പർക്കം പുലർത്താൻ പാടില്ല. പ്രമേഹം, രക്തസമ്മർദ്ദം, അർബുദം, വൃക്കരോഗം, തുടർചികിത്സ ആവശ്യമായ മറ്റേതെങ്കിലും അസുഖങ്ങൾ എന്നിവയുള്ളവർ മറ്റൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ മറ്റുള്ളവരിൽ നിന്ന് അകലം പാലിക്കണം. കാസർഗോഡിന് സമീപമുള്ള കർണാടക അതിർത്തികൾ മണ്ണിട്ടടച്ചിട്ട നടപടി ശരിയല്ല. ഇക്കാര്യം കേരള ചീഫ് സെക്രട്ടറി കർണാടക ചീഫ് സെക്രട്ടറിയെ അറിയിച്ചിട്ടുണ്ട്. ദൈനംദിന ഡയാലിസിസ് ചെയ്യേണ്ടവർക്കുൾപ്പെടെ മംഗലാപുരത്തെ ആശുപത്രിയിലേക്ക് പോകാനാകാത്ത അവസ്ഥയാണ്. കണ്ണൂരിൽ അവരാകെ ഉൾക്കൊള്ളാൻ സൗകര്യമില്ല. ഇത് ഒരു അടിയന്തര സംഗതിയായി കാണും.